വെള്ളം കയറി ജാഗ്വാർ ആയിരുന്നല്ലേ. അപ്പൊ നമ്മള് മണിച്ചേട്ടന്റെ വണ്ടി ഉള്ള എന്തായാലും ഇത് എടുക്കത്തില്ലായിരുന്നു. എന്തായാലും പണി വരും എന്നൊക്കെ അറിയാം. എന്നാലും മണിച്ചേട്ടന്റെ വണ്ടി ആയതുകൊണ്ട് അച്ഛനും മണിച്ചേട്ടന്റെ ഭയങ്കര ഫാൻ. അങ്ങനെ അങ്ങ് എടുത്തോ ലാഭം ഒന്നും നോക്കി കൊടുക്കുന്നേ. ഇങ്ങനെയുള്ള കച്ചവടത്തിൽ നമ്മള് ലാഭം നോക്കും. മണിച്ചേട്ടന്റെ വണ്ടി ലാഭം നോക്കേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും ഈ ഒരു ലെവലില് വണ്ടി മുങ്ങി കിടക്കണായിരുന്നു. കാരണം ആ ഫ്ലഡ് തീർന്നവര് അതിനുശേഷം വെള്ളം മാറി. ഹലോ മച്ചാമരെ, എല്ലാവർക്കും ഒരു പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പിനേല് കണ്ടപോലെ നമ്മളും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം നമുക്കറിയാം നമ്മുടെ മണിച്ചേട്ടനെ, നമ്മളിപ്പോൾ മണിച്ചേട്ടനെ നമ്മളെ വിട്ട് പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ എന്ത് കാര്യത്തിനാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഞങ്ങൾക്ക് അത്ര ആക്റ്റീവ് ആയിരിക്കും ഞങ്ങൾ. കാരണം നിങ്ങളെല്ലാവരും കണ്ട കാര്യമാണ്, നമ്മൾ മണിച്ചേട്ടൻ്റെ ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ കൂടെ വന്നിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ വീട്, അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മണിച്ചേട്ടൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങളെ നേരത്തെ. അപ്പോൾ അതുപോലെ മണിച്ചേട്ടൻ്റെ ഒരു വണ്ടി, എന്താ പറയുക അല്ലേ, മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു വണ്ടി ഇപ്പോഴും പൊന്നുപോലെ സൂക്ഷിക്കുന്നു എന്നറിഞ്ഞപ്പോഴേക്കും അത് കാണാനും അത് എന്താ പറയുക അതൊരു വീഡിയോ എടുക്കാനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് ഞങ്ങൾ അവസാനം ഞങ്ങൾ അവിടത്തേക്ക് എത്തി ചേർന്നു എന്ന് വേണം പറയാനായിട്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണുള്ളത്. അപ്പോൾ കൊല്ലത്തെ ഇതേതാ സ്ഥലം, കൊട്ടിയം എന്ന് പറഞ്ഞ കൊല്ലം കൊട്ടിയത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഒരു അപ്പൊ ഒരു കറക്റ്റ് ഒരു ലൊക്കേഷൻ ഒരു കൊട്ടിയമാണ്. അപ്പൊ അവിടുന്ന് കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ സ്ഥലം വരുന്നത്. അപ്പോ നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമ്മളൊരു ബ്രോയുടെ വീട്ടിലാണ്. ഒരു ബ്രോയിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ ആ ഒരു വണ്ടി നമ്മൾ വീഡിയോ കൂടെ കാണുകയും അങ്ങനെ ബ്രോയിനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ആ ബ്രോ ആരാണ്, എന്താണ് അവരുടെ വിശേഷങ്ങൾ, വണ്ടി എങ്ങനെ അവര് പൊന്നുപോലെ കൊണ്ടു കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. അപ്പൊ മണിച്ചേട്ടനോടുള്ള അത്ര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും മണിച്ചേട്ടനെ ഇന്നും നമ്മളെ ആരും വിട്ടുപോയിട്ടില്ല എന്നുള്ള ഒരു ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇന്നും നമ്മുടെ മണിച്ചേട്ടൻ നമ്മളൊപ്പം ഉണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ മണിച്ചേട്ടൻ്റെ വണ്ടി നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചു പോകാൻ വേണ്ടി. എന്തായാലും ഞാൻ ആ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. മച്ചാനെ വാ, ഹായ് നമസ്കാരം. അപ്പോൾ എന്തായിരുന്നു പേര്? ആദിത്യൻ. ആദിത്യൻ, അപ്പോൾ ആദിത്യൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ ആദിത്യൻ്റെ കയ്യിലാണ് ആ ജാഗ്വാർ ഉള്ളത്. അപ്പോൾ ആദിത്യ, എത്ര നാളുകൾക്ക് മുമ്പായിരുന്നു ആ വണ്ടി? 2019 എടുത്തത്. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. അപ്പൊ വണ്ടി ആദ്യമേ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതവിടെ ഷെഡിൽ വണ്ടി കിടപ്പുണ്ട്. ആ ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ മണിച്ചേട്ടന്റെ വണ്ടി എന്ന് പറഞ്ഞത്. നമ്പരും കൊണ്ട് KL 64C 100 എന്നുള്ള നമ്പരും നമ്മൾ എവിടെ കണ്ടാലും നമ്മൾ സ്പോട്ട് ചെയ്യുന്ന നമ്പരാണ്. അപ്പൊ ആ നമ്പരും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് മണിച്ചേട്ടനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓർത്തു പോകുന്ന ഒരു നിമിഷമാണ്. നമ്മൾ എവിടെ കണ്ടാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങനെ ഇതാണ് നമ്മുടെ മണിച്ചേട്ടന്റെ ആ ജാഗ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതിന്റെ നമ്മൾ സത്യം പറഞ്ഞ കാണുമ്പോഴേക്കും ഇത് നേരിട്ട് കാണുവാനും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കാനും ഒരു ഭാഗ്യം വേണം. അത് ഞങ്ങൾക്ക് ഉണ്ടായി. ആ ഒരു വണ്ടി കാണാനും ഞങ്ങൾക്ക് ഈ ഒരു ഇങ്ങനൊരു വണ്ടിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയാനും നിങ്ങളോട് പറയാനും കിട്ടിയൊരു ഭാഗ്യം ഞങ്ങൾ അതിന് ദൈവത്തിനോട് നന്ദി പറയണം. അപ്പൊ എന്തായാലും ബ്രോ, ഈ വണ്ടിയുടെ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാര്യം മണിച്ചേട്ടന്റെ വണ്ടിയാണ്. കാര്യം ആ ഒരു മണിച്ചേട്ടന്റെ മരണശേഷം നമുക്കറിയാം ഒരു 6 വർഷമായി മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട്. അപ്പോ മണിച്ചേട്ടന് ഈ ഒരു വണ്ടി അല്ല മണിച്ചേട്ടന്റെ വണ്ടി നിങ്ങൾക്ക് എടുക്കണം എന്നുള്ള ഒരു ഇത് വരാൻ കാരണം എന്താണ്? ഇതിപ്പോ ഒരു വെള്ളം കയറി ജാഗ്വാർ ആയിരുന്നല്ലോ. അപ്പൊ നമ്മള് മണിച്ചേട്ടന്റെ വണ്ടി ഉള്ള എന്തായാലും ഇത് എടുക്കത്തില്ലായിരുന്നു. എന്തായാലും പണി വരും എന്നൊക്കെ അറിയാം. എന്നാലും മണിച്ചേട്ടന്റെ വണ്ടി ആയതുകൊണ്ട് അച്ഛനും മണിച്ചേട്ടൻ ഭയങ്കര ഫാൻ. അങ്ങനെ എടുത്തതാണ് അല്ല. അപ്പൊ മണിച്ചേട്ടനോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു ആരാധന തന്നെയാണ്. ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹവും ആരാധനയൊക്കെ കൊണ്ടാണ്. അപ്പൊ അന്ന് നിങ്ങൾ അവിടെ ചാലക്കുടി ചെന്നാണ് വണ്ടി എടുത്തത്. ഓക്കെ, അന്ന് നിങ്ങൾ ചാലക്കുടി ചെന്ന സമയത്ത് ഈ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? സൺറൂഫിന്റെ ലെവലിൽ വെള്ളം കയറി, മൊത്തം പോയി കിടന്നു. വെള്ളം കയറി, അതായത് ആ ഒരു ഫ്ലഡ് സമയത്ത് കയറി. ആ സമയത്ത് മൊത്തം വെള്ളം കയറി. ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് വണ്ടി എടുത്തത്? അപ്പൊ വണ്ടി പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക്, അതായത് നമുക്ക് ഇപ്പൊ നിൽക്കുന്ന കൊല്ലത്താണ്, അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിച്ച് എങ്ങനെയാണ്? റിക്കവറി വാനിൽ ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ നിന്ന് വണ്ടി പിന്നെ പണി ചെയ്യുന്നു അല്ലേ? ആ ഏകദേശം എത്ര രൂപ വേണ്ടി വന്നിട്ടുണ്ടാവും? വണ്ടി ഫുള്ള് പണിഞ്ഞപ്പോ 21 ലക്ഷം രൂപ ഒരു ഏകദേശം
ഒരു എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ജാഗ്വാർ എടുക്കണ ഒരു ഒരു റേറ്റ് ആയിട്ടുണ്ട് ഈ വണ്ടി എന്താ പറയുക പണിത് വന്നപ്പോഴെന്നുള്ളതാണ്. കാരണം ഇത്രയും രൂപ കൊടുത്ത് പണിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പൊന്നുപോലെ മണിച്ചേട്ടന്റെ വണ്ടി സൂക്ഷിക്കുന്ന കൊണ്ട് മാത്രമാണ്. കാരണം അവരത് പൊന്നുപോലെ തന്നെയാണ് കൊണ്ടു കിടക്കുന്നത്. കാരണം വെറുതെ ഫ്ലഡ് ആ ഒരു രീതിയിലേക്ക് ഫ്ലഡ് വന്ന സമയത്തേക്ക് അവിടുന്ന് എടുത്തോണ്ട് വന്ന് ഈ ഒരു ലെവലിലേക്ക് ആക്കി മാറ്റി ഇന്നും ആ ഒരു നമ്മുടെ മനസ്സിലും നമ്മുടെ എന്നും നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മൾ ഓടിയെത്തുന്ന ആ വണ്ടി നമ്പറായ KL 64 C 100 എന്നുള്ള ആ ഒരു ഒറ്റ നമ്പര് അല്ലെങ്കിൽ ആ ഒരു മൂന്നക്ക നമ്പര് നമ്മൾ ഒരിക്കലും മറക്കാതെ എവിടെ കണ്ടാലും നമ്മൾ സ്പോട്ട് ചെയ്യുന്ന മണിച്ചേട്ടനെ എന്താ പറയാ ഒന്നും പറയാനില്ല, കാരണം വാക്കുകൾ ഇടുന്നില്ല. അപ്പൊ എന്തായാലും സന്തോഷം മണിച്ചേട്ടന്റെ ഈ ഒരു മണിച്ചേട്ടന്റെ ഏറ്റവും വില കൂടിയ വണ്ടി തന്നെ നമുക്ക് കാണാൻ പറ്റിയതിലും ഇവിടെ വരാൻ പറ്റിയതിലും. അപ്പൊ ഇനി ഇതിലേക്ക് വരുത്തേക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇവർ വരുത്തിയിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ആ ഫ്ലഡ് കയറിയ സമയത്ത് ഒരുപാട് പാഴ്ചകളും കാര്യങ്ങളൊക്കെ അല്ലേ, ഇതിന്റെ പാഴ്ചകൾ എന്ന് പറയുന്നത് ഒരുപാട് വെളിയിൽ നിന്ന് വരുത്തണം, ഒരുപാട് വിലയുള്ള ഒരു ഷോറൂമിലല്ലേ പണത്, അല്ല ഷോറൂമിലല്ലേ സാധനം എടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുത്ത ഷോറൂമിന്ന് ബാക്കിയെല്ലാം നമ്മള് വെളിയിൽ സാധനം ജർമ്മനിയിൽ നിന്നൊക്കെ വരുത്തിട്ട് ചെയ്തു. ഇതിപ്പോ ആരാണ് വണ്ടി ഇപ്പൊ പഴയപോലെ കണ്ടീഷൻ ആക്കി തന്നത്? നമ്മള് രണ്ടു മൂന്ന് വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടുണ്ട്, കരുനാപ്പള്ളിയിൽ ഒരു വർക്ക്ഷോപ്പ് ചെയ്ത് പിന്നെ തിരുവനന്തപുരത്ത് ചെയ്ത് പിന്നെ ഷോറൂമിലും അത്യാവശ്യം വർക്കൊക്കെ. അങ്ങനെ ഒരു വണ്ടി ഒരു പഴയ കണ്ടീഷനിലാക്കി എടുത്തു എന്നുള്ളതാണ്. നമ്മള് ബോഡിക്ക് പ്രത്യേകം ഒന്നും ചെയ്തിട്ടില്ല, അന്ന് മണിച്ചേട്ടൻ ഉപയോഗിച്ച പോലെ തന്നെ ആ ഒരു ബോഡിയും കാര്യങ്ങളും കണ്ടീഷനൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളിന്ന് എന്തായാലും വണ്ടിയുടെ അകത്ത കാര്യങ്ങൾ ഇവര് മാറ്റം വരുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ പുറത്തെന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി? ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്, പിന്നെ സൺറൂഫിന്റെ ഉള്ള വിഷയം ഇത് ആ ഫ്ലഡ് സമയത്ത് വെള്ളം കയറിയിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മള് ചെയ്തിട്ട് പിന്നെ സെറാമിക് ഒക്കെ ചെയ്തപ്പോൾ അല്ല പെയിന്റ് ഡാമേജ് ഒന്നും വന്നില്ല. ആ ഒരു മണിച്ചേട്ടൻ എങ്ങനെയാണോ യൂസ് ചെയ്തിരുന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ വിഷയമൊന്നും വന്നിട്ടില്ല. പിന്നെ മുകളില് സൺറൂഫ് മൊത്തത്തിൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്ക് മുകളില് അതായത് പുറത്തെ കാര്യങ്ങളൊന്നും മൊത്തത്തിൽ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൂഫിന്റെ ആ ഒരു ഇലക്ട്രിക്കല് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്ക് വേറെ ഒരു പ്രത്യേകിച്ച് ഹെഡ് ലാമ്പ് മാറിയിട്ടുണ്ട്. ഇത്രേ നമ്മള് എന്താ പറയാ പുറത്തെ കാര്യങ്ങൾ മാറിയിട്ടുള്ളൂ, ബാക്കി നമ്മുടെ മണിച്ചേട്ടൻ ഉപയോഗിച്ച പോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് മെയിൻ ആയിട്ട് അകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാകും. കാരണം ഈ വണ്ടി ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിന് അപ്പുറമാണ് അല്ലേ. ഇത് കൊണ്ട് നടക്കാം, കാര്യം ഇതൊരു ഒരു സെക്കൻഡ് ഹാൻഡ് ജാഗ്വർ എടുക്കുന്നതിന്റെ ഒരു പൈസ തന്നെ ഇപ്പൊ നിങ്ങൾ മുടക്കിയിട്ടുണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ അത് മണിച്ചേട്ടനോടുള്ള അത്രത്തോളം ഒരു ആരാധനയും ഇഷ്ടവും നമ്മുടെ എല്ലാ മലയാളി മനസ്സിലും ഉള്ളതും ഇവർക്ക് ഇത്രത്തോളം സ്നേഹിച്ച് ഇങ്ങനൊരു അല്ലെ ഒരു വണ്ടി എടുക്കാൻ തോന്നിയതൊക്കെ മണിച്ചേട്ടനോട് ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് ചെല്ലാം. അപ്പൊ ഇതാണ് നമ്മുടെ മണിച്ചേട്ടന്റെ ഫ്രണ്ട് മണിച്ചേട്ടനെ വിളിച്ചിട്ടിരുന്ന എന്താ പറയാ ഒരു ജാഗ്വാറിന്റെ ഫ്രണ്ട് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ അകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റിയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പുള്ളിയോട് ചോദിക്കാം. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മണിച്ചേട്ടന്റെ വണ്ടിയുടെ അകത്ത് കയറിയേക്കണേണ് അപ്പോ ആ ഒരു അകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയേക്കണം എന്നുള്ളതാണ് നമ്മൾ ബ്രോയോട് ചോദിക്കാൻ പോകുന്നത്. ബ്രോ എന്തൊക്കെ മാറ്റങ്ങളാണ് അകത്ത് വരുത്തിയേക്കുന്നത്? അകത്ത് ഒന്നാമത്തെ കാര്യം സീറ്റിന്റെ ഇത് കവർ പോയായിരുന്നു. നമ്മള് കവർ ഇത് നമ്മള് മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ആ സെയിം സീറ്റ് സെയിം തന്നെ, പക്ഷെ നമ്മള് കവർ ഒറിജിനൽ ലെതർ വെച്ച് പിന്നെ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ലെതർ വെച്ചിട്ട് മാറ്റി പിന്നെ വെള്ളം കയറിയ സമയത്ത് ലെതർ വെള്ളം കയറിയ മൊത്തം പോവല്ലേ. പിന്നെ അതാണെങ്കിൽ ഈ ഷിഫ്റ്റിംഗിന്റെ യൂണിറ്റ് അത് പോയായിരുന്നു, അത് നമ്മള് വേറെ ഇത് ഫുൾ വേറെ എടുത്ത് വെച്ചത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും വണ്ടിയുടെ ഷിഫ്റ്റിംഗിന്റെ യൂണിറ്റ് ചേഞ്ച് പോയായിരുന്നു, അത് നമ്മള് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പോർഷൻ മാത്രമാണ് ആ ഒരു പോർഷൻ കറക്റ്റ് ഇത്രയും വരുന്ന ഒരു പോർഷൻ നമ്മള് മാറിയിട്ടുണ്ട്. പിന്നെ അത് കണക്ക് സെറ്റ് പോയി പിന്നെ എ സിയുടെ മോട്ടോർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് നമ്മള് മാറിയിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ വർക്ക് ആവത്തില്ലായിരുന്നു, എന്റെ സ്റ്റിയറിംഗിനകത്തുള്ള ഒരു സെൻസർ ഉണ്ട് അത് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വർക്ക് ആവും. പിന്നെ ഈ ഒരു യൂണിറ്റ് നമ്മള് വേറെ വെച്ചത് സൗണ്ട് ആ സൗണ്ടിന്റെ ഇൻഫർടൈൻമെന്റ് എ സിയുടെ ഒക്കെ കൺട്രോൾ വരുത്തില്ലേ ആ ഒരു യൂണിറ്റ് നമ്മള് വേറെ വെച്ചു. നേരത്തെ അത് കാരണം വെള്ളം കയറിയോണ്ട് അത് നശിക്കുന്നതിപ്പോ നമ്മള് വേറെ എടുത്തിട്ട് ആ
അപ്പൊ ഒന്ന് ആലോചിക്കണം, ആ ഒരു ഫ്ലഡ് സമയത്ത് വെള്ളം ഇങ്ങനെ ഏകദേശം വണ്ടി മൊത്തത്തിൽ ഈ ഒരു ലെവലില് വണ്ടി മുങ്ങി കിടക്കണായിരുന്നു. കാരണം ആ ഫ്ലഡ് തീർന്നവർ അതിനുശേഷം വെള്ളം മാറിയതിനു ശേഷം ഈ ഇത്രയും കാര്യങ്ങൾ മാത്രമേ വണ്ടിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കി ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു പോർഷനും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. വേറെ ഒരു പോർഷനും കാര്യങ്ങളും ഒന്നും ചേഞ്ച് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് വണ്ടിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോഴും മണിച്ചേട്ടൻ ആ ഒരു യൂസ് ചെയ്ത ആ ഒരു കണ്ടീഷനിൽ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ മണിച്ചേട്ടൻ്റെ ആ ഓർമ്മകൾ എന്നും കാത്തു സൂക്ഷിക്കുന്ന വിധത്തിലാണ് വണ്ടിയും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഇടക്ക് കുറേ ഒരു ഇങ്ങനെ ഒരു ബ്രോയുടെ വീഡിയോയുടെ അടിയിലൊക്കെ ഇങ്ങനെ ഒന്ന് കമൻസുകൾ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. അതായത് ഇതിനുശേഷം മലപ്പുറം സൈഡിൽ ആരോ ആണ് വണ്ടി മോഡിഫൈ ചെയ്തതെന്നും അങ്ങനെ അതെന്താണ് അതിന്റെ ഒരു സെയിലാക്കിയായിരുന്നു ഇടയ്ക്ക് വെച്ച്. അപ്പൊ അവിടെ ഉള്ളൊരു മണിച്ചേട്ടന്റെ വണ്ടി അവിടുന്ന് മേടിച്ചതിന് ശേഷം സെയിലാക്കി. ആ മേടിച്ചതിന് ശേഷം പിന്നെ നമ്മള് കഴിഞ്ഞിട്ട് നമ്മള് സെയിൽ ചെയ്തായിരുന്നു ഇടയ്ക്ക് വെച്ച്. സെയില് ചെയ്യാനുള്ള ഒരു സെയില് പുള്ളിക്കും മണിച്ചേട്ടനോട് വളരെ ഇഷ്ടമുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു. അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ നമ്മള് ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെ നമ്മളങ് കൊടുത്ത് ലാഭം നോക്കി കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കച്ചവടത്തിൽ നമ്മള് ലാഭം നോക്കും. മണിച്ചേട്ടന്റെ വണ്ടി ലാഭം നോക്കേണ്ട കാര്യമില്ലല്ലോ ഒരിക്കലും. ഇഷ്ടം കൊണ്ട് അങ്ങനെ നമ്മള് വണ്ടി സെയിലാക്കി. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി അത് കൊടുത്തപ്പോ നമ്മള് മേടിച്ച ഈ ഇടയ്ക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വന്നൊരു 4-5-6 months അവിടെ ഉണ്ടായിരുന്നു. മലപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വണ്ടി കണ്ടിട്ടുണ്ട് അവിടെ. അവിടെ വെച്ചാൽ തോന്നുന്നു കൊല്ലത്തിനെക്കാട്ടിയും കൂടുതൽ പേര് അവിടെ വെച്ചാൽ വണ്ടി കണ്ടിട്ടുണ്ട്. ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ബ്രോയുടെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടി അവിടെ പണിതെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാം. അതും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത്. ഇപ്പൊ അപ്പൊ ഇവിടെ അതിനുശേഷം നിങ്ങൾ പിന്നീട് മേടിച്ച് അത് പുള്ളി പിന്നെ കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ എന്തായാലും അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് തന്നെയാണ് സേഫ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മണിച്ചേട്ടനോടുള്ള ഇഷ്ടം ആ ഒരു സ്നേഹം കൊടുത്തപ്പോ മേടിച്ച് ഓക്കെ. അത് ഇവരുടെ കയ്യിൽ നിന്ന് ഈ വണ്ടി പോയി പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഇവര് മേടിച്ചു. അത് മണിച്ചേട്ടനോടുള്ളൊരു അല്ലെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അത്രത്തോളം അതുപോലെ വണ്ടി ഇവര് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഏകദേശം ഒരു വാങ്ങിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പൊ നമ്മള് എന്താ ആദ്യം എടുത്തോ അതോ ഇപ്പൊ എടുത്തോ? അല്ല ആദ്യം മുതൽ ആദ്യം നമ്മൾ 2019 തുടങ്ങിയപ്പോഴാണ് എടുത്തത്. ആ 2018 ഫ്ലഡിലെ ഇത് കയറിയത് വെള്ളം കയറിയത്. 2019 ഒക്കെ ആയപ്പോ നമ്മള് മേടിച്ച് പണിഞ്ഞിറങ്ങിയപ്പോ 20 പിന്നെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോ കൊടുത്തു. പിന്നെ അവര് 21 ആയപ്പോഴത്തേക്കും കൊടുത്ത് പിന്നെ ഈ വർഷം നമ്മള് വാങ്ങിയത് 22 ആയപ്പോ വാങ്ങിച്ച്. അങ്ങനെ മാറി മറിഞ്ഞ ഏകദേശം ഒരു 4 ഓണറായെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ എന്നാലും ഇനി എന്തായാലും ഒരു കൊടുക്കലില്ല, ഇനിയും കൊടുക്കലില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിച്ചേട്ടൻ്റെ ഒരു സ്നേഹം അത് തന്നെ അത് അല്ല അവര് ഇപ്പോഴും കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഈ വണ്ടിയിലെ കാര്യങ്ങൾ? പ്രത്യേകിച്ച് ഇപ്പൊ ജാഗ്വർ എന്നുള്ള ഒരു വണ്ടി ഒരു ലക്ഷറി കാറാണ്. അത് ഇനിയിപ്പോ ഈ ഒരു ലെവലില് മണിച്ചേട്ടന്റെ ഒരു വണ്ടിയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അതായത് മണിച്ചേട്ടൻ ഇത് ഓടിച്ചതായിട്ട് കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ മണിച്ചേട്ടന്റെ ഇപ്പൊ അച്ഛനായാലും പറഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതില് മുഖത്തലയിൽ വന്നായിട്ട് അച്ഛൻ അന്ന് കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു 5-4 അങ്ങോട്ട് പഠിക്കുമായിരുന്നു. അന്ന് ഇതില് മുഖത്തലയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു വർഷത്തോളം മണിച്ചേട്ടൻ ഈ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നര വർഷം ഡ്രൈവർ ഇതേപോലെ തന്നെ ഡ്രൈവറെ സെറ്റ് ചെയ്തിട്ട് ഡ്രൈവറെ വണ്ടി ഓടിക്കും. മണിച്ചേട്ടൻ ഇപ്പുറത്തെ സൈഡിലിരിക്കും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഓടിച്ചിട്ടുണ്ടാവും. അപ്പൊ മച്ചാൻമാരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രോ കണ്ട് പരിചയപ്പെട്ടതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ മച്ചാൻ ഒരു ചാനലുണ്ട്, ഹനുമാൻ ഗിയർ എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ മച്ചാൻ ഒരു നമ്മുടെ വണ്ടിയുടെ വീഡിയോ ചെയ്തിരുന്നല്ലേ ഈ ലോകം എല്ലാരും കണ്ടത്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ബ്രോവിനെ കോണ്ടാക്ട് ചെയ്തതും. കാരണം നമുക്കൊരു ക്യൂരിയോസിറ്റി മണിച്ചേട്ടന്റെ ഒരു വണ്ടി ഇങ്ങനെ കിടപ്പുണ്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു ആകാംക്ഷയാണ്. അത് ബ്രോവിനെ കോണ്ടാക്ട് ചെയ്തു. ബ്രോയുടെ അച്ഛനാണ് ഫോൺ എടുത്തത്. കോണ്ടാക്ട് ചെയ്തു, സ്പോട്ടിൽ ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഞങ്ങൾ വന്നു, അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് വന്ന് അങ്ങനെ ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എടുക്കുകയായിരുന്നു. അപ്പോ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. അത് നമ്മുടെ മണിച്ചേട്ടന്റെ നാട്ടിൽ ഈ വണ്ടി കൊണ്ട് അല്ലെ അവർക്ക് പോകണം എന്നൊരു പ്ലാൻ ഉണ്ട്. അതെന്തായാലും നടക്കട്ടെ. പോകുമ്പോ എന്നെയും കൂടെ വിളിക്കുക, ഞങ്ങളും വരും. അപ്പോ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ബ്രോ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എല്ലാരും കൂടെ ഒരു അടിപൊളി വ്ലോഗ് ചെയ്യും. അപ്പോ അതൊരു കുറച്ച് അല്ലെ ഒരു അടിപൊളി ഐഡിയ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഈ വണ്ടി ചാലക്കുടിയിൽ കാണുമ്പോ മണിച്ചേട്ടന്റെ നാട്ടില് 100 എന്നുള്ള നമ്പർ കാണുമ്പോഴേക്കും ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു. ഓക്കെ. അപ്പൊ എന്തായാലും വരട്ടെ, ഞങ്ങളും ആഗ്രഹിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയും അപ്പൊ മറ്റൊരു വീഡിയോ മറ്റു വെച്ചിട്ട് ഉടനെ വരുന്നവരെയൊക്കെ നമ്മൾ മണിച്ചേട്ടന്റെ ഈ ഒരു വണ്ടി ഈ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല. മണിച്ചേട്ടന്റെ ഓർമ്മകളും നമ്മുടെ എല്ലാം ഉള്ളിൽ തന്നെ അത് എന്നും നിലനിൽക്കും, അത് അങ്ങനെ തന്നെ പോകും. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും ഒരു ടാറ്റ.